ധനഹാക്കാലം മൂന്നാം ഞായറാഴ്ച സ്പേസ് ചാനലിൻ്റെ വിചിന്തനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവമായ സ്വാഗതം ഈശോംശിഹായിൽ പ്രിയപ്പെട്ടവർ ഇന്നത്തെ വിചിന്തനത്തിനായി സഫാ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങളാണ് പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയയ്ക്കുവാൻ അനേകം നൂറ്റാണ്ടുകൾ ഈ ലോകത്തെ ഒരുക്കുകയുണ്ടായി അനേകം പ്രവാചകന്മാരെ ഈ ഭൂമിയിലേക്ക് അയച്ചു അങ്ങനെ വന്ന പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണിയായിരുന്നു വിശുദ്ധ സ്നാപയോഹന്നാൻ സ്നാപയോഹന്നാൻ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ വിശുദ്ധ സ്നാപയോഹന്നാൻ വളരെ വ്യക്തമായും താൻ ആരാണെന്നും താൻ എന്തിനാണ് വന്നതെന്നും വ്യക്തമായി പ്രതിപാദിക്കുന്നത് ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു വലിയ സത്യമുണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് വ്യക്തമായ ഒരു മിഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ദൗത്യം നമ്മളെ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മളെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്താൽ നമ്മളെ ജീവിതം ദൈവസന്നിധിയിൽ മനുഷ്യരുടെ ഇടയിലും അർത്ഥപൂർണമായി നമുക്ക് ജീവിക്കുവാൻ പറ്റും വിശുദ്ധ സ്നാഭിയോഹന്നാനെ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാമായിരുന്നതുകൊണ്ട് ആ ദൗത്യത്തിന് വേണ്ടി തന്നെത്തന്നെ ഒരുക്കുവാൻ അദ്ദേഹം മരുഭൂമിയിലേക്ക് പോകുകയും അവിടെ അദ്ദേഹം തന്നെ തന്നെ ഒരുക്കുകയും ചെയ്തു ആ ഒരുക്ക കാലഘട്ടത്തിൻ്റെ അവസാനമാണ് അദ്ദേഹം യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ അദ്ദേഹം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് തൻ്റെ ദൗത്യം ഈ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതും അവനിലേക്ക് ആൾക്കാരെ പറഞ്ഞു വിടുക എന്നുള്ളതും അവൻ വളരുന്നതും താൻ കുറയുന്നതും കണ്ട് സന്തോഷിക്കുവാൻ സാധിക്കുന്ന വലിയ മനസ്സിൻ്റെ ഉടമയായിത്തീരണമെന്നും വിശുദ്ധ സ്നാപയോഗം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ദൈവം നൽകിയിരിക്കുന്ന ഇങ്ങനെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ തീരുവാൻ തീർച്ചയായും ഈ വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ മാതൃകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥവും നമ്മളെ ധാരാളമായി സഹായിക്കും ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട ഒരു മേഖല അതാണ് എന്ന് എനിക്ക് തോന്നുകയാണ് ദൈവമേ എന്നെ ഈ ഭൂമിയിലേക്ക് നീ അയച്ചിരിക്കുന്നതിൻ്റെ ദൗത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് രണ്ടാമത്തെ ഒരു മേഖല വിശുദ്ധ സ്നാപയോഹന്നാനെ യേശുക്രിസ്തുവിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്തിനെക്കുറിച്ചാണോ താൻ സാക്ഷ്യം വഹിക്കേണ്ടത് അല്ലെങ്കിൽ തൻ്റെ പ്രത്യേക ദൗത്യത്തിൻ്റെ മേഖലയിൽ താൻ എന്താണോ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് ദൈവം തനിക്ക് തന്നിരിക്കുന്ന ചുറ്റുപാടുമുള്ള വ്യക്തികളെക്കുറിച്ച് ബോധവും ബോധ്യവുമുള്ള ഒരു വ്യക്തിയായി വിശുദ്ധ സ്നാപയോഹന്നാൻ മാറുന്നു അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ ദൗത്യം നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നു നമ്മളുടെ വ്യക്തി ജീവിതത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആരാണ് എന്നതിനെക്കുറിച്ച് ബോധമുള്ളവരാകുകയും നമ്മുടെ ചുറ്റുപാടും ദൈവം തന്നിരിക്കുന്നവർ ആരൊക്കെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൗത്യം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പ്രത്യാശയോടുകൂടി മറ്റുള്ളവരെ വളർത്തുന്ന തരത്തിൽ നമ്മൾ നിർവഹിക്കുകയും ചെയ്യും ഇപ്രകാരം നിർവഹിക്കുവാൻ സ്നാപിയോഹന്നാൻ്റെ മാതൃക നമ്മളെ സഹായിക്കട്ടെ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഒരുമിപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി പ്രാവർത്തിയമാക്കുന്നത് ഞാൻ കാണുകയുണ്ടായി ആ വ്യക്തിയുടെ ജീവിതം അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒറ്റ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പേ ഒരു സിപിച്ചൻ എന്നൊരു യുവാവിനെ ഞാൻ പരിചയപ്പെടുകയുണ്ടായി അന്ന് ആ കാലഘട്ടത്തിൽ അവന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവാവായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനം കഴിഞ്ഞ് അവനെ സിവിൽ സർവീസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ അവൻ ധാരാളം വേദനകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയെങ്കിലും ദൈവാശ്രയത്തിൽ ബോധത്തിൽ അവയെല്ലാം അവന് തരണം ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി ഓരോ ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴേ അവൻ്റെ ജീവിതത്തിലെ മാരകമായ ഒരു രോഗം പിടിപെടുകയുണ്ടായി ക്യാൻസർ ബ്ലഡ് ക്യാൻസർ അതവനെ തളർത്തുകയുണ്ടായി അവന് ചികിത്സയ്ക്ക് വിധേയനായി ആശുപത്രികളിൽ നിന്നും ആശുപത്രികളിലേക്ക് പോവുകയുണ്ടായി ഒരു ഘട്ടം വന്നപ്പോഴേക്കും അവനെ എന്നെ കാണുവാനായിട്ട് ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് വയസ്സുള്ള ചുണക്കുട്ടനായ സിവിൽ സർവീസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏകമകനായ സിബിച്ചനെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ ചെന്ന് കണ്ട് അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ അവൻ പ്രവേശിപ്പിക്കപ്പെട്ട വെല്ലൂര് സി എം സി ഹോസ്പിറ്റലിൽ ചെന്ന് അവൻ്റെ കട്ടിലിൻ്റെ അടുക്കൽ ഇരുന്നപ്പോൾ അവൻ എൻ്റെ കരം പിടിച്ചുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അച്ഛ എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്ക് ഉത്തരം പറയുവാനുണ്ട് ഒന്നുമുണ്ടായിരുന്നില്ല ഞാൻ അവൻ്റെ കരം പിടിച്ച് അവൻ്റെ കണ്ണ് നിറഞ്ഞത് തുടച്ച് അവനോടൊപ്പം ഇരുന്ന് പറഞ്ഞു മോനെ എനിക്കറിഞ്ഞുകൂടാ ദൈവത്തിന് പദ്ധതി ഉണ്ടാകും പക്ഷെ ആ പദ്ധതി നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതായിരിക്കില്ല പക്ഷേ നമ്മളെ കാത്തിരിക്കുക ദൈവിക പദ്ധതി എന്തെന്നറിയുവാൻ പ്രത്യാശയോടുകൂടി എന്തായാലും അവനെ ഞങ്ങളുടെ സംസാരത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ പറയുകയുണ്ടായി അച്ഛ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പോൾ പോകരുത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി ആ ഇരുന്ന പ്രാർത്ഥനയുടെ അവസാനത്തിൽ അവനെ പറയുകയുണ്ടായി അച്ഛ പരിശുദ്ധി അമ്മയോടെ എനിക്ക് വളരെയധികം സ്നേഹവും ഭക്തിയുമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മയേക്കാൾ അധികമായി ഞാൻ സ്നേഹിക്കുന്നു പരിശുദ്ധി അമ്മ പരിശുദ്ധ അമ്മ ദൈവഹിതം അറിയിച്ചപ്പോളെ ദൈവഹിതത്തിന് ആമേൻ പറയുകയുണ്ടായി എന്നാൽ അത് പലപ്പോഴും പ്രസംഗിക്കുവാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് എന്നെ സംബന്ധിച്ച ദൈവഹിതം എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അതിന് ആമേൻ പറയുവാൻ ഞാൻ വളരെ വല്ലാതെ കഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് അച്ഛൻ എന്നെ സഹായിക്കണം തുടർന്നും പ്രാർത്ഥിക്കണം ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി ആമേൻ പറയാൻ ഈ യുവാവ് ദൈവകത്തിന് സമ്പൂർണമായ ആമേൻ പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അത്ഭുതകരമായിട്ട് ദൈവം അവനെ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവനെ എൻ്റെ അടുക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ഛാ ഇത് ദൈവം എനിക്ക് തന്ന ബോണസ് ജീവിതമാണ് എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന നിയോഗം പൂർത്തീകരിക്കുവാനായി ഞാൻ ഇനിയുമുള്ള സമയം ചിലവഴിക്കും അങ്ങനെ അവൻ ജീവിച്ച ആ കാലഘട്ടങ്ങളിലെ അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ പ്രത്യാശ കൊടുത്ത് സ്നേഹം കൊടുത്ത് അനേകരുടെ ജീവിതത്തിൽ അവൻ ഇടപെട്ട് അനേകരെ ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തി അവന് ജീവിതം ഓരോ ദിവസവും ചിലവഴിച്ചു ആ ചെലവഴിച്ചതിൻ്റെ അവസാനം ആറു മാസങ്ങൾക്ക് ശേഷം ആ യുവാവ് വീണ്ടും രോഗബാധിതനായി മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു അവന് ഒരു നവംബർ മാസത്തിലെ മരണമടഞ്ഞപ്പോളെ ആ മൃതദേഹത്തിനടുക്കൽ ഞാൻ പോയി നിൽക്കുകയുണ്ടായി അനേക ആയിരം ജനങ്ങളെ ആ മൃതദേഹത്തിന് ചുറ്റുപാടും വന്നിട്ടുണ്ട് ധാരാളം യുവജനങ്ങളെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു പൊട്ടിക്കരഞ്ഞ യുവജനങ്ങളിലെ ചിലരെ എന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞതാണ് ഈ യുവാവ് വഴി ഈ സിബിച്ചൻ വഴി ഞങ്ങളുടെ ജീവിതത്തിലെ പ്രത്യാശയുണ്ടായ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ബോധ്യമുണ്ടായ വെച്ചാൽ അവനെ കൊടുത്ത കാലഘട്ടം നന്മ ചെയ്തുകൊണ്ട് അവൻ കടന്നുപോയി ഇവനെ ഓർത്ത് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ഒരു നിയോഗമുണ്ട് ഈ നിയോഗം നമ്മളുടെ വ്യക്തി ജീവിതത്തിലൂടെയും നമ്മളെ കണ്ടുമുട്ടുന്ന മറ്റു വ്യക്തികളിലൂടെയും പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മളെ ഓരോ സ്ഥലങ്ങളിലെ കൊണ്ടുവന്ന് വയ്ക്കും അത് ജീവിതത്തിൻ്റെ വലിപ്പം എന്തുമാത്രമാണെന്ന് നോക്കിയിട്ടല്ല പ്രത്യേകത ആ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ സ്ഥലത്തെ ചെലവഴിക്കപ്പെടണം അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ചെലവഴിക്കപ്പെടുന്ന ആ ജീവിതങ്ങൾക്ക് അർത്ഥമുണ്ടാകും മൂല്യമുണ്ടാകും ദൈവമോർക്കും മനുഷ്യരും ഓർക്കും അങ്ങനെയുള്ള ജീവിതങ്ങളെ കരുപ്പിടിപ്പിക്കുവാൻ തീർച്ചയായും ഈ വചനഭാഗവും വിശുദ്ധ സ്നാപയോഹനാനും നമ്മെ സഹായിക്കട്ടെ അവസാനമായി ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തെ വിശുദ്ധ യോഹന്നാനെ ഈ ദൗത്യത്തെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായത് എങ്ങനെയാണെന്ന് കൂടി നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട് ഈ സുവിശേഷ ഭാഗത്ത് വിശുദ്ധ യോഹന്നാൻ പറയുകയാണ് എന്നെ അയച്ചവൻ എന്നെ എന്നോട് അരളി ചെയ്തതുപോലെ ഞാൻ ഇത് പ്രഖ്യാപിക്കുകയാണ് എന്നെ അയച്ചവൻ എന്നെ ബോധ്യപ്പെടുത്തിയതുപോലെ ഞാൻ ഇത് വെളിപ്പെടുത്തുകയാണ് നമ്മളെ ഓരോരുത്തരെയും അയച്ചവൻ നമ്മളെ ബോധ്യപ്പെടുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ദൗത്യം ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെ ദൈവസന്നിധിയിലെ സമയം ചെലവഴിക്കേണ്ട ആവശ്യതയെക്കുറിച്ച് സഭാമതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യബോധം ഉള്ളവരായി തീരുവാൻ ആ ദൗത്യ ദൗത്യബോധം ഉള്ളവരായിത്തീരുമ്പോളെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ ഭൂമിയിലെ എനിക്ക് തന്നിരിക്കുന്ന ദൗത്യം ദൈവം നിയോഗിച്ചിരിക്കുന്ന നിയോഗം നമ്മൾ മനസ്സിലാക്കി അത് പൂർത്തീകരിക്കുന്നവരാവും അത് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പൂർത്തീകരിക്കുന്നവരായിത്തീരും അതിന് ദൈവിക ശക്തി നമുക്ക് നേടിയെടുക്കാം ദൈവസന്നിധിയിലെ ഈ പ്രാർത്ഥനകളെ നമ്മുടെ ജീവിതത്തിൽ അതിനെ ഉപകരിക്കുകയും ചെയ്യും കുദാശകളും ദൈവവചനങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനയും നമ്മളെ തീർച്ചയായിട്ടും ഈ മേഖലയിൽ ദൈവിക ദൗത്യം കണ്ടെടുക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്യും വിശുദ്ധ സ്നാഭി യൊന്നാന്റെ ഈ മാതൃക നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ വചനഭാഗം കേട്ടാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൃപ ദൗത്യബോധത്തിലേക്ക് നയിക്കുവാൻ സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വിചിന്തനം അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ